ഇന്ന് ക്യാമ്പസുകളിലും വിദ്യാർത്ഥികൾക്കിടയിലും സ്വാധീനമുള്ള ഒരു ചോദ്യം ഇതാണ്. എന്താ ചോദ്യം എന്നറിയോ? ദൈവമുണ്ടോ, അല്ലയുണ്ടോ എന്നാണ്. ഇവിടെ ഫ്രീ തിങ്കേഴ്സ് എന്ന ചില ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. എന്താ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ? സ്വതന്ത്രമായ ചിന്ത, ആരെയും അളക്കാൻ ആർക്കും അളക്കാനാവാത്ത വിശാലമായ ചിന്ത. എന്തുമാകാം, എന്തും ചെയ്യാം. ഈ വെളിപ്പാടകലയുള്ള മറൈൻ ഡ്രൈവിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കേരളത്തിന് അപമാനമുണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്. ചുംബരസമര നായകന്മാരെയും നായികമാരെയും സ്വീകരിച്ച് ആനയിച്ചത് നമ്മൾ കണ്ടതാണ് അല്ലേ? അല്ലേ? പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ പ്രേരിപ്പിക്കാനുള്ള ഘടകം ഫ്രീ തിങ്കേഴ്സ്, സ്വതന്ത്രമായ ചിന്ത. ദൈവമില്ല, എന്ത് ദൈവം, എന്ത് പർദ, എന്ത് മഫ്ത, എന്ത് നിസ്കാരം, എന്ത് ബാങ്ക്, എന്ത് ഇസ്ലാം, എന്ത് ഖുർആൻ? ഇതാണ് പലരും ചോദിക്കുന്നത്. ഒരു പാവപ്പെട്ട ഉസ്താദ് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? നിങ്ങളുടെ തട്ടം മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം. അതിനെന്തായി? വത്തക്കാസമരം നടത്തിയിട്ട് സ്വന്തം മാറ് വത്തക്ക കൊണ്ട് മറച്ചു കാണിച്ചവളും പറയുന്നു, ഞങ്ങളും ഫ്രീ തിങ്കേഴ്സ് ആണ്, സ്വതന്ത്ര ചിന്തയുടെ ആളുകളാണ്. ഇതൊരു ഭാഗത്ത്. മറുഭാഗത്ത് നിങ്ങൾക്ക് എന്താണെന്നറിയോ? നമ്മൾ ആരെ ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ ദൈവത്തെ ആരാധിക്കുന്നു, നമ്മൾ ഏകനായ പടച്ചു തമ്പുരാൻ ആരാധിക്കുന്നു. ശരി, ഇന്ന് പുതിയൊരു ആരാധന രീതി വന്നിട്ടുണ്ട്. ദൈവത്തെ അല്ല ആരാധിക്കേണ്ടത്, സാത്താനെയാണ്. സാത്താനെ ആരാധിക്കുന്നതിന്റെ ഫലമായി സാത്താനെ ആരാധിക്കുമ്പോൾ രക്തം കൊണ്ട് അതുപോലെ ഇരുണ്ട മുറിയിൽ ഏകാന്തമായി നഗ്നരായി ആണും പെണ്ണും സാത്താനെ ആരാധിക്കുന്ന സാത്താനിക് ചർച്ചുകൾ നമ്മുടെ സമീപങ്ങളിലുമുണ്ട്. അവിടെ വരുന്നത് ഓട്ടോ ഓടിക്കുന്ന റിക്ഷാ തൊഴിലാളിയല്ല, അവിടെ വരുന്നത് പച്ചക്കറി നടത്തുന്ന പച്ചക്കറി കടക്കാരനല്ല, BMW-യിലും ബെൻസിലും ജഗ്വാറിലും ഓഡിയിലും യാത്ര ചെയ്യുന്ന കോടീശ്വരന്മാർ കുടുംബസമേതം വന്ന് പ്രാർത്ഥിക്കുന്നു. ആരെ? സാത്താനിക് ചർച്ചിന്റെ വക്താക്കൾ. ഇവിടെ ഒരു സംഭവം. തിരുവനന്തപുരം നഗരത്തിൽ അച്ഛൻ ഡോക്ടറാണ്, അമ്മ പ്രൊഫസറാണ്. ഡോക്ടറിനേക്കാൾ ശമ്പളമുണ്ട് ഗവൺമെന്റ്. പ്രൊഫസർമാർക്ക് കോടിക്കണക്കിന് ആസ്തിയുള്ള ഏക്കർ കണക്കിന് വിസ്തൃതമായ ഒരു സ്ഥലത്ത് വലിയൊരു വീട്. ആ വീട്ടിലേക്ക് നമുക്കൊന്നും അങ്ങനെ കയറിപ്പോകാൻ പറ്റില്ല. അവിടെ അനുവാദത്തോടുകൂടി മാത്രമേ കയറിപ്പോകാൻ പറ്റൂ. ഒരാഴ്ചയായി എല്ലാ ദിവസവും 6 മണിക്ക് ശേഷം ലൈറ്റ് തെളിയുന്ന വീട്ടിൽ അന്ന് ലൈറ്റ് തെളിഞ്ഞില്ല. എല്ലാ ദിവസവും രാത്രി അവിടെ ടിവിയുടെ ശബ്ദം കേൾക്കുന്ന വീട്ടിൽ ടിവിയുടെ ശബ്ദം ഒരാഴ്ചയായി കേൾക്കുന്നില്ല. രാവിലെ ഇടുന്ന പത്രം, ഒരാഴ്ചത്തെ പത്രം ആരും എടുക്കാതെ ഒരാഴ്ചയിലുള്ള 7 പത്രങ്ങളും അവിടെ കൂടിക്കിടക്കുന്നുണ്ട്. ഗേറ്റ് തുറന്നിട്ട് ദിവസങ്ങളായി, ആളുകൾക്ക് സംശയം. ഗേറ്റ് തല്ലി തുറന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു മുറിയിൽ അച്ഛൻ, മറ്റേ മുറിയിൽ അമ്മ, മറ്റൊരു മുറിയിൽ സഹോദരി, മറ്റൊരു മുറിയിൽ വല്യമ്മ. അവരെല്ലാം മരിച്ചു കിടക്കുന്നത് എങ്ങനെ എന്നറിയുമോ? തലയോടിന്റെ ഭാഗം മഴു കൊണ്ട് വെട്ടി പിളർത്തിയിട്ടാണ് അവരെ കൊന്നത്. ആ വീട്ടിലെ മൂത്ത മകൻ വിദേശത്തായതുകൊണ്ട് അവൻ കൊല്ലപ്പെട്ടില്ല. MBBS പഠിക്കുന്ന മകളും കൊല്ലപ്പെട്ടു. പക്ഷേ അവിടെ ഒരു 25 വയസ്സുകാരനെ വീട്ടിൽ കാണുന്നില്ല. സമീപ പ്രദേശത്ത് നിന്ന് ആ 25 വയസ്സുകാരനെ കിട്ടി ചോദിച്ചു. അവൻ ആദ്യം ഉത്തരം പറഞ്ഞില്ല. അവസാനം അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. അവൻ പറഞ്ഞ മറുപടിയുണ്ട്. ആ മറുപടി എന്തെന്നറിയുമോ പ്രിയപ്പെട്ട കൂട്ടുകാരെ? എനിക്ക് ശക്തി കിട്ടണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ആചാരപ്രകാരം എൻ്റെ അമ്മയുടെ ആത്മാവിനെ, എൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ, എൻ്റെ സഹോദരിയുടെ ആത്മാവിനെ, എൻ്റെ പ്രിയപ്പെട്ട വല്യമ്മയുടെ ആത്മാവിനെ മോചിപ്പിക്കണം. അതിന് ഞാൻ പഠിച്ച സാത്താനിക് ചർച്ചിൻ്റെ നിയമങ്ങളനുസരിച്ച് തലച്ചോറിൻ്റെ തലയോട്ടിയുടെ പിൻഭാഗം അഥവാ തലച്ചോറ് നിലകൊള്ളുന്ന ഭാഗം വെട്ടി പൊളിച്ചാൽ അതിലൂടെ ആത്മാവ് പുറത്തേക്ക് വരും. അത് എൻ്റെ ശരീരത്തിൽ ആവാഹിക്കപ്പെടും. അതുകൊണ്ട് അവർക്ക് മോചനമുണ്ടാകും. ഈ ആത്മാവ് തിരിച്ചാ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ മണ്ണെണ്ണ ഉപയോഗിച്ചവൻ ഈ 5 ശരീരങ്ങളെയും കത്തിച്ചു കളഞ്ഞു. അവൻ ആരാന്നറിയോ?
25 വയസ്സുള്ള സമ്പത്തുള്ള കുലീനതയുള്ള വലിയ തറവാട്ടിൽ ജനിച്ച MBBS പഠനത്തിന് വേണ്ടിയുള്ള പ്രാരംഭ ദിശയിൽ അവന് വേണ്ടി മാതാപിതാക്കൾ ലക്ഷങ്ങൾ ചിലവഴിച്ച വലിയ ഒരു കുടുംബത്തിൽ പിറന്ന ഈ സംഭവം അങ്ങ് അമേരിക്കയിലോ ഉഗാണ്ടയിലോ അല്ല, മറിച്ച് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ കണ്ട വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ദൈവമുണ്ടോ? ആരാണ് ദൈവം? അല്ലാഹു നമ്മൾ പറയും, പക്ഷെ ആരാണല്ലാ? സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഫിറാവുന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു മഹാനായ മൂസ നബി അലൈഹി ഇസ്സലാം. ആരാണ് ഫിറാവുൻ? മനുഷ്യ ദൈവങ്ങൾ ലോകത്താദ്യമായി ഞാനാണ് മനുഷ്യ ദൈവമെന്ന് പ്രഖ്യാപിച്ചവന്റെ പേരെന്താണ്? ആരാണ് ആദ്യമായി ഞാനാണ് മനുഷ്യ ദൈവമെന്ന് ലോകത്ത് പ്രഖ്യാപിച്ചത്? ആരാണ്? ഫിറാവുൻ അല്ലേ? ഖുർആൻ പറഞ്ഞു, ഫല്യൗമ നുനജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, ശേഷം വരുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി നിന്റെ ശരീരത്തെ മാറ്റുമെന്ന് അല്ലാഹു പറഞ്ഞ ഫിർഔൻ. 2 മീറ്ററും 2 സെന്റിമീറ്ററും നീളമുള്ള 5000-ലധികം വർഷം പഴക്കമുള്ള പുഴുവരിക്കാത്ത വെള്ളത്തിൽ കിടന്നിട്ട് വെള്ളസ്രാവുകൾക്ക് ആഹാരമാകാത്ത ഒരു ശരീരം ഈജിപ്തിന്റെ റോയൽ മമ്മി ഹാളിൽ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്, അല്ലാഹു ഇല്ല, ഞാനാണ് ദൈവമെന്ന് പ്രഖ്യാപിച്ച മനുഷ്യ ദൈവത്തിന്റെ പതനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം നമ്മുടെ റബ്ബിനെ. ഓരോ വിദ്യാർത്ഥിയും അറിയണം നമ്മുടെ റബ്ബിനെ. മുഹമ്മദ് എങ്ങനെ മുഹമ്മദായി? വാപ്പ ഉമ്മയും മുസ്ലിം ആയതുണ്ട്, ഞാനും മുസ്ലിമായി. ഫാത്തിമ, നീ എങ്ങനെ ഫാത്തിമയായി? നീ എന്താ തട്ടയിടുന്നത്? എൻ്റെ ഉമ്മച്ചി എൻ്റെ വാപ്പച്ചി മുസ്ലിം ആയതുകൊണ്ട് ഞാനും മുസ്ലിമായി. അങ്ങനെയാണോ നമ്മൾ മുസ്ലിം ആവേണ്ടത്? ഫിറാവുൻ ചോദിച്ചു, ആരാ മൂസ നിന്റെ റബ്ബ്? ആരാ മൂസ നിന്റെ റബ്ബ്? ആ സമയത്ത് ലോകത്താരും ഇങ്ങനെ മറുപടി കൊടുത്തിട്ടില്ല. റബ്ബുനല്ലദീ അഅ്ത്വാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ ഹദ, ഈ ലോകത്തുള്ള എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത എന്റെ നാഥൻ അവനാണ് എന്റെ റബ്ബ് അല്ലേ? 10,000-ക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് പറന്ന് 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 നമ്മുടെ കേരളത്തിന്റെ വയലോലകളെത്തുന്ന അരണ്ട പക്ഷിക്ക്, എരണ്ടകളെന്നറിയപ്പെടുന്ന പക്ഷിക്ക് വഴി കാണിച്ചു കൊടുത്ത് അതേ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നവനാണ് എൻ്റെ റബ്ബ്. ആഫ്രിക്കൻ വനാന്തരങ്ങളുടെ ഇടവഴിയിലൂടെ സഞ്ചരിക്കുന്ന പുഴകളിൽ ഏതോ ഒരു പുഴയിൽ മുട്ടയിട്ട് ആ പുഴയിൽ നിന്ന് വിരിഞ്ഞ മുട്ട അത് മീനായി ആ പച്ചവെള്ളത്തിലൂടെ, ശുദ്ധമായ വെള്ളത്തിലൂടെ നീന്തി നീന്തി പസഫിക് മഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് ഒരുപാട് കിലോമീറ്റർ അകലെ ജപ്പാന്റെ തീരത്ത് യാത്ര തിരിച്ചെത്തുന്ന, യാത്ര ചെയ്തെത്തുന്ന സാൽമൻ മത്സ്യത്തെ സൃഷ്ടിച്ചവനാണ് ആര്? ആര്? ലോകത്തിന്റെ നാഥൻ. ആകാശത്തിലൂടെ പാറിപ്പറക്കുന്ന പരന്തിനെ കണ്ടാൽ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിലേക്ക് എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ ആ കോഴിക്ക് തന്റെ കുഞ്ഞുങ്ങളെ ഈ ചിറകിലേക്ക് ചേർത്ത് വെക്കാൻ പഠിപ്പിച്ചവനാണ് ആര്? ആര്? അല്ലാഹ്. ജനിച്ചു വീഴുന്ന സമയത്ത് ഉമ്മയുടെ മുഖം, അമ്മയുടെ മുഖം കാണുന്നതിന് മുമ്പ് ഒരു പശുക്കിടാവിന് അമ്മയുടെ അകിടിലേക്ക് നടന്നു പോകാൻ പ്രചോദനം നൽകുന്നവന്റെ പേരാണ് ആര്? അല്ലാഹ് അല്ലേ? അല്ലേ? ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ദൈവമില്ല എന്ന് വാദിക്കുന്നവർ ഇത് ഞാൻ പറയുന്നതൊന്നും വല്ലാതെ ഇങ്ങനെ സ്വാധീനിക്കുകയാണ് സമൂഹത്തിൽ. ദൈവമില്ല, ദൈവമില്ല. ഒരിക്കലേ ഒരു ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോൻ ഒരു 14 വയസ്സുവരെ നന്നായി നിസ്കരിക്കുമായിരുന്നു ഉസ്താദേ. 14 വയസ്സ് കഴിഞ്ഞ് കോളേജിൽ ചേർത്തപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു വലിയ ചരട്, അറിയാലോ ഒരു നൂല് പൂത്ത് പോലെയുള്ള സാധനമൊക്കെ വെച്ച് വലിയ ചരട്, പിന്നെ ഇന്ന് താടി എന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് താടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വെറുപ്പായിരുന്നു. ഇന്ന് താടി ഇങ്ങനെ കൂർത്ത താടി, അതുപോലെ തന്നെ മുട്ടനാടിൻ്റെ ശൈലിയിലുള്ളൊരു മുടി, നേരെ ഇങ്ങനെ അതിൽ ടൈറ്റ് മസിൽ കാണിച്ച് കിടക്കുന്ന ഒരു ബനിയൻ, ഇവിടൊക്കെ ഇങ്ങനെ എന്താ ചിക്കൻ്റെ കാല് പോലെ ഇങ്ങനെ വീർത്തിരിക്കുന്ന ആ രീതിയിൽ ഇങ്ങനെ മാറി അവനോട് ചോദിച്ചു, മോനെ നിനക്ക് നിസ്കരിക്കണ്ടേ? നിനക്ക് ഇബാദത്തൊന്നുമില്ലേ? അവൻ പറഞ്ഞു, എനിക്ക് നിസ്കാരമൊന്നും വേണ്ട. അല്ല എവിടെയാണ്? അല്ല എവിടെയാണ്? ഇവിടെയാണ് ഖുർആനിന്റെ ചോദ്യം. ഫൽ യന്നുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ, മനുഷ്യ നീ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നീ വിചാരിക്കുന്നില്ലേ? നീ കാണുന്നില്ലേ എന്തിൽ നിന്നാണ് നാം ഉണ്ടായത്? ലുലു മാളിൽ ഉമ്മയും വാപ്പയും പോയി, അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കിറ്റെടുത്ത് ആ കിറ്റിന്റെ ഉള്ളിൽ ഒരു ഫാത്തിമ ഉണ്ടായിരുന്നു, ഒരു ആയിഷ ഉണ്ടായിരുന്നു, ഒരു മുഹമ്മദ് ഉണ്ടായിരുന്നു, ഒരു ഇബ്രാഹിം ഉണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചതാണോ? എങ്ങനെയാ? ഖുലിഖ മിമ്മാ ഇൻ ദാഫിക്,
ഒരു ഒരു സെക്കൻഡിൽ തെറിച്ചു വീഴുന്ന 20 മുതൽ 200 കോടി കണങ്ങളിൽ ഒരു കണമായിരുന്നു ഈ കാണുന്ന ചുവന്ന കസേരയിൽ നിരന്നിരിക്കുന്ന ഞാനും നിങ്ങളും. മറ്റു സൂചിയുടെ അറ്റത്ത് എത്ര പിൻ പോയിന്റ് ഉണ്ടോ അത്ര പോലും വലിപ്പം നമുക്കില്ലായിരുന്നു. ഇന്നോ നമുക്ക് കാണാനുള്ള കണ്ണ് നൽകി, കേൾക്കാനുള്ള ചെവി നൽകി. സുമ ഖലഖന നുതുഫത അലകതൻ ഫഖലഖന അലകത മുൽഗതൻ ഫഖലഖന മുൽഗത ഇലാമ ഫകസൗന ഇലാമ ലഹ്മ ഫുമ അൻഷഅനാഹു ഖൽഖൻ ആഖർ. അല്ല പറയുന്ന കണ്ടാൽ ഇറക്കുന്ന കാണാൻ കൊള്ളാത്ത ബീജത്തുള്ളിയിൽ നിന്ന് നിന്നെ ഒരു ഭ്രൂണമാക്കി, ആ ഭ്രൂണത്തെ ഉമ്മയുടെ ഗർഭാശയത്തിൽ അള്ളി പിടിച്ചു കിടക്കുന്ന അട്ടയാക്കി, ആ അട്ടയെ ഒരു മാംസകഷ്ണമാക്കി, ആ മാംസകഷ്ണത്തെ എല്ലും തുണ്ടമാക്കി, ആ എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞ്, എന്നിട്ട് കാണാനുള്ള കണ്ണ്, കേൾക്കാനുള്ള ചെവി എല്ലാം നൽകി നീ പുറത്തേക്ക് വന്നു. നമ്മുടെ കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ വിരൽ നിങ്ങൾ ആധാർ കാർഡ് എടുത്തപ്പോ ഈ വിരലാണ് കൊണ്ടുപോയി അമർത്തിയത് അല്ലേ? സിമ്മ് കാർഡ് എടുക്കാൻ നേരത്ത് പറയും ഈ വിരലൊന്ന് അമർത്തിക്കെന്ന് പറയും. എനിക്ക് സിം എടുക്കണമെങ്കിൽ ഞാൻ തന്നെ അമർത്തണം. നിങ്ങളുടെ മൊബൈലിൽ ചില ലോക്ക് ഉണ്ടാവും, ഫിംഗർ പ്രിന്റിന്റെ ലോക്ക്. അത് ഞാൻ വിചാരിച്ചാലേ തുറക്കാൻ പറ്റൂ. എന്താ ഇവിടെ കൂടിയ 1700 ചില്വാനം വിദ്യാർത്ഥികളുടെ കൈയിന്റെ ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമാണ്. ആരാ വ്യത്യസ്തമാക്കിയത്? ആരാ വ്യത്യസ്തമാക്കിയത്? അല്ലാ. എന്റെ കണ്ണിന്റെ പടലങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ പടലങ്ങളുമായി വ്യത്യസ്തമാണ്. ആരാ വ്യത്യസ്തമാക്കിയത്? ആരാ? അല്ലെ, നമ്മുടെ കണ്ണിലേക്ക് ഒരു സാധനം അടുപ്പിച്ചു വെച്ചില്ലേ പരിശോധിക്കാൻ? എന്തിനായിരുന്നു? എന്റെ കണ്ണിന്റെ പടലങ്ങളല്ല നിങ്ങളുടെ കണ്ണിന്റെ പടലങ്ങൾ. എന്തിനേറെ പറയുന്നു, നമ്മുടെ തലയുടെ മുകളിൽ നിലകൊള്ളുന്ന ഈ മുടിയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം ഇവിടെയുള്ള പലരുടെയും മുടി വ്യത്യസ്തമാണ്. ആരാ കൂട്ടുകാരെ ഇങ്ങനെ സൃഷ്ടിച്ചത്? അല്ലാഹു അല്ലേ? ആ നാദനെ എറിയ